പാസിഫ്ലോറ എഡുലിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള പാഷൻ ഫ്രൂട്ട് ഇന്ന് കർഷകർക്കിടയിൽ പ്രീതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പഴമാണ്. മറ്റു പഴങ്ങളെപ്പോലെ ഏറെ ഗുണകരമായ പഴമാണ് പാഷൻ ഫ്രൂട്ട്. കാഴ്ചയിലെ ഭംഗി പോലെ തന്നെ ഇതിലും ധാരാളം പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഹൃദ്രോഗം, ക്യാൻസർ, ശരീരവേദന, പ്രമേഹം, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വർദ്ധിപ്പിക്കാൻ എന്നിവയ്ക്ക് പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട്. പാഷൻ ഫ്രൂട്ട് കൃഷിരീതി. നിലമൊരുക്കൽ. പാഷൻ ഫ്രൂട്ടിന്റെ ശരിയായ വളർച്ചയ്ക്കും വിളവിനും നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതും 8% വരെ ചെരിവുമുള്ള പ്രദേശമാണ് ഉത്തമം. പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ കാടുകളും കളകളും പൂർണ്ണമായും നീക്കിയതിനു ശേഷം 1 ഏക്കറിൽ 100 മുതൽ 240 വരെ കുഴികളെടുത്ത് ആവശ്യമായ അളവിൽ ജൈവവളവും മൂലകങ്ങളും നൽകി മണ്ണിന്റെ പുളിരസം നിർവീര്യമാക്കിയതിനു ശേഷം ചെടികൾ നടാവുന്നതാണ്. നടീൽ രീതി. 5x5 meter എന്ന അകലത്തിൽ 1.5 നീളം, 1.5 വീതി, 1.5 ആഴത്തിൽ കുഴികളെടുത്ത് കുഴികളുടെ 3/4 ഭാഗവും മേൽമണ്ണും 500 gram ഡോളമൈറ്റും ചേർത്ത് നന്നായി കൂട്ടിക്കലർത്തി 1 ആഴ്ച കഴിഞ്ഞതിനു ശേഷം ആ കുഴിയിൽ 5 kg ട്രൈക്കോഡേമ സമ്പുഷ്ടീകരിച്ച ചാണകവും ജൈവവളവും നന്നായി കൂട്ടിയോജിപ്പിച്ച് മുളപ്പിച്ച തൈകൾ നടാവുന്നതാണ്. ചെടികൾ നട്ടതിനു ശേഷം യാതൊരു കാരണവശാലും കുഴിയിൽ വെള്ളം നിൽക്കാൻ പാടില്ല. പന്തൽ നിർമ്മാണം. പാഷൻ ഫ്രൂട്ട് ഏതൊരു താങ്ങുമരത്തിലും വളർത്താമെങ്കിലും നല്ല രീതിയിൽ പന്തലിൽ വളർത്തുന്നതാണ് ശരിയായ കൃഷിരീതി. കരിങ്കൽ പാളികൾ, കോൺക്രീറ്റ് തൂണുകൾ, ഇരുമ്പ് പൈപ്പുകൾ എന്നിവ താങ്ങുകാലായി ഉപയോഗിക്കാവുന്നതാണ്. പന്തലിൻ്റെ 7 അടി പൊക്കമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് വരുന്ന കാർഷിക പരിപാലന മുറകൾ ആയാസരഹിതമായി നടപ്പിലാക്കാൻ സാധിക്കും. പന്തലിൽ പടർത്തൽ. 1 അടിയോളം വലിപ്പമുള്ള പാഷൻ ഫ്രൂട്ട് തൈകൾ അതിരാവിലെയോ വൈകുന്നേരമോ നേരത്തെ തയ്യാറാക്കിയ കുഴികളിൽ നടാം. സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനായി പുത നൽകണം. ഓരോ വള്ളിയിൽ നിന്നും വളരുന്ന ശാഖകൾ ക്രമമായി വളർത്തിവിട്ടാൽ എളുപ്പത്തിൽ പന്തലിൽ കയറുന്നതിന് സഹായകമാകും. പന്തലിൽ തേനീച്ചപ്പെട്ടി വയ്ക്കുന്നത് പരാഗണം നടക്കുന്നത് എളുപ്പമാക്കും. വളപ്രയോഗം. ദീർഘകാല വിളയായതിനാൽ പാഷൻ ഫ്രൂട്ടിന് വളപ്രയോഗം കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. പുഷ്പിച്ച് കായ്കൾ ഉണ്ടാകുന്ന സമയം മുതൽ ക്രമമായ തോതിലുള്ള വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ പോഷകക്കമ്മി രോഗം മൂലം ഗുണമേന്മ കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുന്നതാണ്. വളർച്ചാഘട്ടം മനസ്സിലാക്കി നടുന്ന സമയം 2 മുതൽ 4 വർഷം വരെ പ്രായം, 4 വർഷത്തിന് മുകളിൽ പ്രായമായവ എന്നിങ്ങനെ വ്യത്യസ്ത വളപ്രയോഗ രീതി അവലംബിക്കേണ്ടതാണ്. വളപ്രയോഗം 1st year. ചെടി 1 5 kg ജൈവവളം, 50 g യൂറിയ, 50 g രാജ്ഫോസ്, 40 g പൊട്ടാഷ്, 20 g അയർ എന്നിവ 2 തവണകളായി നൽകേണ്ടതാണ്. ഓരോ വളപ്രയോഗത്തിനും 1 ആഴ്ച മുൻപായി 100 g വീതം ഡോളമൈറ്റ് 1 കുഴിയിൽ നൽകേണ്ടതാണ്. വളപ്രയോഗം 2 മുതൽ 4 വർഷം വരെ. 2 മുതൽ 4 വർഷം വരെ പ്രായമായ ചെടികൾക്ക് 10 kg ജൈവവളം, 160 g യൂറിയ, 150 g രാജ്ഫോസ്, 100 g പൊട്ടാഷ്, 50 g അയർ എന്നിവ 4 തവണകളായി നൽകേണ്ടതാണ്. ഓരോ വളപ്രയോഗത്തിനും 1 ആഴ്ച മുൻപായി 125 g വീതം ഡോളമൈറ്റ് 1 കുഴിയിൽ നൽകേണ്ടതാണ്. വളപ്രയോഗം 4 മുതൽ 6 വർഷം വരെ. 4 വർഷം പ്രായമായ ചെടികൾക്ക് 15 kg ജൈവവളം, 300 g യൂറിയ, 250 g രാജ്ഫോസ്, 150 g പൊട്ടാഷ്, 50 g അയർ എന്നിവ 4 തവണകളായി നൽകേണ്ടതാണ്. ഓരോ വളപ്രയോഗത്തിനും 1 ആഴ്ച മുൻപായി 150 g വീതം ഡോളമൈറ്റ് 1 കുഴിയിൽ നൽകേണ്ടതാണ്. പത്രപോഷണം. പാഷൻ ഫ്രൂട്ട് വലുതാകുന്ന സമയത്ത് പോഷക കമ്മിയുള്ള പ്രദേശങ്ങളിൽ പത്രപോഷണത്തിലൂടെ താഴെ പറയുന്ന രീതിയിൽ ഇലകൾക്ക് തളിക്കാം. 5 g യൂറിയ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പശ ചേർത്ത് ചെടികളിൽ 3 തവണയായി തളിക്കുന്നത് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നല്ലതാണ്. കായ് പിടിച്ചു വരുന്ന സമയത്ത് 2 g ബോറോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പശ 5 g സിങ്ക് സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പശ ചേർത്ത് ചെടികളിൽ തളിക്കുക. 2 g കോപ്പർ സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പശ ചേർത്ത് ചെടികളിൽ തളിക്കുക. ജലസേചനം. പാഷൻ ഫ്രൂട്ടിൽ ജലദൗർലഭ്യം മൂലം ഇല, പൂ, കായ് എന്നിവ കൊഴിഞ്ഞു പോകും. അതിനാൽ ക്രമമായ ജലസേചനം ആവശ്യമാണ്.
വേനൽക്കാലത്ത് 12 മുതൽ 15 ലിറ്റർ വരെയും ശീതകാലത്ത് 6 മുതൽ 8 ലിറ്റർ വരെയും ഒരു ചെടിക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുണ്ട്. കൊമ്പുകോതൽ പാഷൻ ഫ്രൂട്ടിന് പുതുതായി വരുന്ന ശാഖകളിലാണ് പുഷ്പിക്കുന്നത്. പുതിയ ശാഖ ഉണ്ടാകാൻ കൊമ്പുകോതൽ അഥവാ പ്രൂണിംഗ് ആവശ്യമാണ്. രോഗം ബാധിച്ചതും ഉണങ്ങിയതുമായ എല്ലാ കൊമ്പുകളും മുറിച്ചു മാറ്റണം. ജൂലൈ സെപ്റ്റംബർ മാസത്തിലെ വിളവെടുപ്പിനു ശേഷം കൊമ്പുകോതൽ നടത്താം. പ്രൂണിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി അണുവിമുക്തമാക്കിയിരിക്കണം. കളകൾ കൈകൊണ്ട് പറിച്ചു മാറ്റി തോട്ടം എപ്പോഴും ശുചിയായി വെക്കണം. വിളവെടുപ്പ് ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങളിൽ ആണ് പാഷൻ ഫ്രൂട്ടിന് വിളവെടുപ്പ് കാലം. പരാഗണത്തിനു ശേഷം 70 മുതൽ 80 ദിവസങ്ങൾ കൊണ്ട് കായ്കൾ മൂത്ത് പാകമാകും. സാധാരണയായി ഒരു ചെടിയിൽ നിന്ന് 5 കിലോഗ്രാം വിളവ് ലഭിക്കും. 3 മുതൽ 5 വർഷം വരെ ഒരു തോട്ടം ആദായകരമാകും. അതിനുശേഷം ആവർത്തന കൃഷിയാണ് നല്ലത്. പ്രശ്നങ്ങൾ അപൂർവമായിട്ട് വരാം. നമ്മൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ചാണകവളം, ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക, ചാരം അല്ലെങ്കിൽ വെണ്ണീര് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ വലിയൊരു പരിധി വരെ വളരെ സന്തുലിതമായിട്ടുള്ളൊരു വളപ്രയോഗമായി എന്നുള്ളത് പറയാം. ഇനി പിന്നെ ചാരം കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഡോളോമൈറ്റ്, ഒരു കൈക്കുടന്ന നിറച്ചും ഡോളോമൈറ്റ് എടുത്ത് ഇതിൻ്റെ ചുറ്റും വെതറി ഒന്ന് കൊത്തിച്ചേർക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ നമ്മൾ രാസവളങ്ങൾ, ഫാക്ടം ഫോസും പൊട്ടാഷ്യം ഒരു പിന്നെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒരു മാസം ഗ്യാപ്പിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് എപ്പോഴും നല്ല വളർച്ചയുണ്ടാവും, കായ്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും, കായ്കൾ ചുളുങ്ങിപ്പോവില്ല. ചുളുങ്ങിപ്പോകുന്നതൊരു പ്രശ്നമാണ് പല സ്ഥലങ്ങളിലും. കായ്കൾ ചുളുങ്ങിപ്പോവാതെ നല്ല മുഴുത്ത പഴങ്ങളായിട്ട് തന്നെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ കരിയിലയും ബാക്കിയുള്ളതൊക്കെ എൻ്റെ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ജൈവാംശമായിട്ട് ക്രമേണ മാറുകയും ചെയ്യും. അപ്പോൾ നല്ല ഉൽപ്പാദനം കിട്ടണമെങ്കിലും അതുകൂടാതെ പിന്നെ മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെയും ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്നത് കാൽബോർ അല്ലെങ്കിൽ സൊല്യൂബോർ, ഇതിലേതെങ്കിലും ഒന്ന് 2.5-3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ ഒരു 3 മാസം കൂടുമ്പോൾ ചെടിക്ക് നന്നായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശക്തി, പ്രതിരോധ ശക്തി ചെടിക്ക് കിട്ടുകയും ചെയ്യും, നല്ല ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നല്ല വളപ്രയോഗം, കൃത്യമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള വളപ്രയോഗം ഇടയ്ക്കിടയ്ക്കേ കൊടുക്കുക. ഒരു വക എല്ലാ മൂലകങ്ങളും കിട്ടുന്ന രീതിയിൽ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും, രോഗ കീട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല, വളരെ കുറവായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് വളപ്രയോഗമാണ് രോഗകീട പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ സാധാരണ കണ്ടുവരുന്ന 1-2 രോഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ കടഭാഗം ചീഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് മണ്ണിൽ നിന്നുള്ള പലതരം രോഗാണുക്കളുടെ ബാധയാവാം. അത് അങ്ങനെ വരാനുള്ള കാരണം ഫ്യൂസേറിയം, റൈസക്ടോണിയ അങ്ങനെയുള്ള പല രോഗാണുക്കളും ഇതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് അവിടെ ബാധ പിടിച്ച് പിന്നെ ചെടി ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇടുക. പിന്നെ അടുത്തുള്ള ചെടികൾക്ക് വന്നിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ചെടികൾക്കെല്ലാം കോപ്പർ ഓക്സി ക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ 15 ദിവസം ഇടവിട്ടിട്ട് 2 തവണയെങ്കിലും കുതിർത്തു കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഗുണം ചെയ്യും. വന്നു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും അതിൻ്റെ കടഭാഗം ദ്രവിച്ചു പോയിട്ടുണ്ടാകും, പിന്നെ അത് രക്ഷപ്പെടുത്തുന്നത് വലിയ പ്രയാസമാണ്. എങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ സാഫ് എന്ന് പറയുന്ന ഒരു കുമിൾനാശിനി, SAAF, സാഫ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് നന്നായിട്ട് തളിച്ചു കൊടുക്കുക, കടഭാഗത്ത് അല്പം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള രോഗബാധ ഉണ്ടെങ്കിൽ പോലും അതിനെ, ചെടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത് ശൽക്കകീടങ്ങളാണ്. ശൽക്കകീടങ്ങൾ പിന്നെ എലതീനി പുഴുക്കളും, ഇതാണ് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരാറുള്ളത്. ശൽക്കകീടങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെടിയുടെ ഒരു ഭാഗം ക്രമേണ മഞ്ഞളിച്ച് വാടി ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാം. ആ ചെടിയുടെ തണ്ടിൻ്റെ മുകളിൽ ശൽക്കങ്ങൾ മാതിരിയുള്ള കീടങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ അതിനേറ്റവും നല്ല വഴി
ആ ഭാഗം മുറിച്ച് കളഞ്ഞ് അത് കത്തിച്ച് കളയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ മതിയാവും. എങ്കിലും നമ്മൾ ചിലപ്പോൾ ശലഭക്കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ണിൽ കാണാൻ വയ്യാത്ത ചെറിയ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ തളിര് ഭാഗത്തേക്ക് വ്യാപിച്ചിട്ട് നീരൂറ്റി കുടിക്കാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ആറ്റാര ACTARA ആറ്റാര എന്ന് പറയുന്ന ഒരു കീടനാശിനി 3 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ നന്നായിട്ട് തളിച്ചു കൊടുത്താൽ ഈ കീടബാധയെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ എലതീനി പുഴുക്കളാണ്. എലതീനി പുഴുക്കൾക്കെതിരെ നമ്മൾക്ക് ഒന്നിക്കൽ വേപ്പതിഷ്ഠിത കീടനാശിനി, ഒരു 5 മില്ലി വേപ്പതിഷ്ഠിത കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എലതീനി പുഴുക്കൾ നിയന്ത്രിക്കാൻ പറ്റും. അത് പെട്ടെന്ന് ചത്തു വീണില്ലെങ്കിൽ പോലും ക്രമേണയായിട്ട് അത് തിന്നുന്നത് ഒഴിവാക്കിയിട്ട് അവർ വളരെ ക്രമേണ അവർ ഒഴിവായി പോകും. വളരെ പെട്ടെന്ന് തന്നെ ഒരു നിയന്ത്രണം കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെ ടാക്കുമി എന്ന് പറയുന്ന ഒരു കീടനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തളിച്ചു കൊടുത്താൽ മതിയാവും. അത് ഈ എലതീനി പുഴുക്കളെ മുഴുവനായിട്ട് തന്നെ നിയന്ത്രിക്കും. ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തുലിതമായിട്ടുള്ള വളപ്രയോഗമാണ് ഈ ചെടി വളർത്തുന്നതിൻ്റെ കാതലെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ധാരാളമായിട്ട് പിടിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളമായിട്ട് വളപ്രയോഗം കൊടുക്കണം. ധാരാളമായിട്ട് പിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് കടലപ്പിണ്ണാക്കും ചാണകവും പുളിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ചെടിക്ക് വളരെയധികം പിന്നെ കരുത്ത് കിട്ടും. ധാരാളമായിട്ട് പിടിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും.